ഇത് സംഭവം നമ്മുടെ തൃശ്ശൂര് ഭാഷയിൽ പറഞ്ഞാൽ സംഭവം പൊളിക്കും. കാരണം ഇതൊക്കെ വെച്ചിട്ട് ഒരു വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ അത് കുറേ സമയം അത് നോക്കി നിൽക്കും. ഒരു പാർട്ടി ആവശ്യപ്പെടുന്ന സൈസിലും കളറിലും ഡിസൈനിലും നമുക്ക് ഇവർക്ക് ഇത് ചെയ്തു കൊടുക്കാം. ചെടിച്ചട്ടികളിലെ വിസ്മയം എന്ന് വേണമെങ്കിൽ പറയാം ഈ റഫേലിയ. കാറുകൾക്ക് അടിക്കുന്ന പെയിന്റ് ആണിത്, പോളിയൂറിഥീൻ പെയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെയിന്റ് ഒരിക്കലും ഫെയ്ഡ് ആവില്ല. മാജിക് മീഡിയയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ പുറകിലായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ചെടിച്ചട്ടികൾ, അതായത് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്കും അലങ്കാരത്തിനും ഓഫീസുകളിലേക്കും വയ്ക്കാവുന്ന പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സ്റ്റീൽ കൊണ്ടുള്ള പോട്ടുകളാണ് എനിക്ക് ചുറ്റിലും കാണുന്നത്. ഇത് മണ്ണുത്തിക്കടുത്തുള്ള ഓവർ ബ്രിഡ്ജിന് സമീപം റഫേല സ്റ്റീൽ പ്ലാന്റ്സ് ബോൾസ് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. ഈ സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും വീടിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിയിലുള്ള ചെടിച്ചട്ടികളോ മറ്റോ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഓഫീസിലേക്ക് വെക്കാനായിട്ട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഈ സ്ഥാപനം ഒന്ന് സന്ദർശിച്ചതിന് ശേഷം നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ വെറൈറ്റികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മാജിക് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇതിൻ്റെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർന്നുള്ള മറ്റ് വീഡിയോസ് ലഭിക്കും. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി ലഭിക്കും. നമ്മളൊരു സ്ഥാപനത്തിലേക്കോ ഒരു വീട്ടിലേക്കോ കയറി ചെല്ലുമ്പോൾ പലപ്പോഴും പല സാധനങ്ങളിലും നമ്മളുടെ കണ്ണൊന്ന് ചിലപ്പോൾ ഉടക്കും. കാരണം അതിനൊരു വ്യത്യസ്തത ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മളുടെ ഒരു ശ്രദ്ധ പോകുന്നത്. അതേപോലെ ആരുടെ നോട്ടവും പെട്ടെന്ന് ചെന്നെത്തുന്ന രീതിയിലുള്ള ചെടിച്ചട്ടികളാണ് ഈ കടയിലിരിക്കുന്നത്. ഈ കടയുടെ ഉടമകളായിട്ടുള്ള മൂന്ന് പേരുണ്ട്, അജി, ഷാജു, സിജു. ഇതിൽ രണ്ട് പേര് ഇപ്പം നമ്മോടുകൂടെയുണ്ട്. നമുക്ക് ഇവരോട് ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഇതാണ് ഷാജു ഏട്ടൻ, ഇത് സിജു ചേട്ടൻ. എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയക്കാരാണ് ഇവർ. ഞാൻ തികച്ചും യാദൃശ്യമായിട്ട് ഈ വഴിക്ക് പോകുന്ന സമയത്താണ് ഈ കടയിൽ കയറിയത്. വാസ്തവത്തിൽ ഇത് ഇവിടുത്തെ പോട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അത്രയും രസകരമായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ ഓരോ ഇൻറ്റീരിയറിൻ്റെയും ഓരോ ഫോട്ടോസൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ എടുക്കുമ്പോഴാണ് ഞാൻ ഇതുപോലത്തെ പല പോട്ടുകളും കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ മറ്റു വിശേഷങ്ങൾ ഇവരോട് ചോദിച്ചറിയാം. ഷാജേട്ടത് എത്ര കാലമായി ഈ സ്ഥാപനം ഇങ്ങനെ തുടങ്ങിയിട്ട്? ഈ ഒരു സ്ഥാപനം ഞങ്ങളിലേക്ക് എത്തിയിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ അതിനു മുൻപേ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഫീൽഡിൽ ഞങ്ങളുണ്ട്. ഇത് സെയിൽസ് ഉണ്ടായിരുന്നു, ഫാക്ടറിയിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ സെയിൽസൊക്കെ നടന്നുകൊണ്ടിരുന്നത്. സ്ഥാപനമായിട്ട് ഒരു വർഷമായിട്ടുണ്ട്. സിജു ചേട്ടാ, നമുക്കിത് എല്ലാ സ്ഥലത്തും സപ്ലൈ ഉണ്ടോ, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഈ കടയിൽ മാത്രമാണോ, അല്ലെങ്കിൽ ആളുകൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അയച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇത് കൂടുതലായിട്ടും വിദേശത്താണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇതൊരു ട്രെൻഡായിട്ട് വരികയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഇവിടെ കേരളത്തിലും ഇത് വ്യാപകമായിട്ട് ആളുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ടും എല്ലാ ജില്ലകളിലേക്ക് നമ്മളിപ്പോൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത് നമുക്കിത് പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു സ്റ്റീലാണെന്നും ഉള്ളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇതൊരു ഫൈബറാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ കോട്ടിംഗ് ഉണ്ട്, ഇതിൻ്റെ ഉൾഭാഗത്താണെങ്കിൽ ഫൈബർ ഉണ്ട്. വാസ്തവത്തിൽ ഇത് സ്റ്റീലാണോ ഫൈബറാണോ അത്? ഇപ്പോൾ നമുക്ക് അറിയാം ഈ കാണുന്ന കളറുകൾ, ഇപ്പോൾ ഇതൊരു ഗ്രീൻ കളറാണ്, ഇതൊരു റെഡ് കളറുകൾ. ഇത് 100% സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതായത് ഇത് സ്റ്റീലാണ്? സ്റ്റീലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 304 ഗ്രേഡിൽ വരുന്ന സ്റ്റീലിൻ്റെ ആണ് ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് ലൈഫ് ലോങ് ഗ്യാരണ്ടി ആണ്, ഒരിക്കലും തുരുമ്പെടുക്കില്ല. ഇപ്പം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മുടെ സ്റ്റീലിൻ്റെ ഐറ്റംസ് എന്നൊക്കെ പറയുന്നത് 202 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഗ്രേഡ് താഴ്ന്നതാണ്. അത് നമുക്ക് തുരുമ്പെടുക്കില്ല എന്ന് നമുക്കറിയാം. അതിന് എന്നാൽ അതിനേക്കാളും ഗ്യാരണ്ടീഡും ഗ്രേഡ് കയറിയതുമാണ് ഇതിനുപയോഗിക്കുന്ന സ്റ്റീൽ എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം ഇപ്പോൾ മാജിക് ചോദിച്ചത് ഇതിൻ്റെ ഉള്ളിലുള്ള ഫൈബർ എന്ന് പറയുന്നതാണ്. ഫൈബർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഫൈബർ ഒരു കാലഘട്ടത്തിലും അതിന് കേടുപാട് സംഭവിക്കാത്ത ഒരു മെറ്റീരിയലാണ് ഫൈബർ എന്ന് പറയുന്നത്. ഈ ഫൈബർ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് ഒരു പേപ്പറിൻ്റെ കനത്തിലുള്ള ഫൈബർ ഗ്ലാസ് ലൈനിങ് എന്നാണ് ഇതിന് പറയുന്നത്. ഫൈബറിൻ്റെ മെറ്റീരിയൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നവർക്ക് അറിയാം അത് ഫൈബർ ഗ്ലാസ് ലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. ഇത് ഇതിൻ്റെ ഉള്ളിൽ കോട്ടിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഡയറക്റ്റായിട്ട് മണ്ണോ അല്ലെങ്കിൽ കൊക്കോപിറ്റോ, ചകിരിച്ചോറ് അല്ലെങ്കിൽ ക്ലേബോൾസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഡയറക്റ്റ് പ്ലാന്റ് ചെയ്യാനായിട്ട് സാധിക്കും, ചെടികൾ ഡയറക്റ്റ് വെക്കാം. അതായത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സാധാരണ നമ്മുടെ വേര് പിടിക്കുന്ന ടൈപ്പിലുള്ള ചെടികളെല്ലാം എന്ത് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. ഇറക്കി വെക്കുന്നതല്ല നമ്മുടെ സിസ്റ്റം, നേരിട്ട് ചെടികൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും.
അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സ്റ്റീലിന് സ്റ്റീലിനൊന്നും സംഭവിക്കില്ല, സ്റ്റീല് ഒരിക്കലും തുരുമ്പെടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഗ്രേഡ് കൂടിയ സ്റ്റീലായതുകൊണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡാണ് ഇതിൻ്റെ ഉള്ളിലെ ഈ ഫൈബർ ഗ്ലാസ് ലൈനിങ് കൊടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് 100% ഗ്യാരണ്ടീഡാണ് ഇത്, ഒരു കാലഘട്ടത്തിലും തുരുമ്പെടുക്കില്ല. എത്ര വർഷം വേണമെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിച്ച് പോവാം. സാധാരണയായിട്ട് ആളുകൾ ഏത് ടൈപ്പ് പോട്ടിനാണ് കൂടുതൽ ഓർഡർ നമുക്ക് തരാറ്? ഇപ്പൊ നമുക്ക് കൂടുതലും വരുന്നത് സിലിണ്ടർ ടൈപ്പ് പോട്ടുകളാണ്. ഇപ്പൊ നിങ്ങൾ കട വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് സിലിണ്ടർ ഷേപ്പിലുള്ള പോട്ട്സുകളാണ് കൂടുതൽ ഇരിക്കുന്നത്. അതിൽ വെറൈറ്റി ആയിട്ടുള്ള കളറുകളുണ്ട്. അതുപോലെ തന്നെ ചെറിയത് ചെറുത് മുതൽ 45 ഇതിപ്പോൾ 18 സെൻറ്റിമീറ്ററിൻ്റെ ഹൈറ്റുള്ള ഒരു പോട്ടാണ്. എന്നാൽ 45 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റ് വരുന്ന പോട്ടുകൾ നമ്മുടെ കടയിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീടുകളിൽ, നമുക്കറിയാം, വീടുകളിൽ ഫ്രണ്ടിലൊക്കെ കിണർ വെച്ചിട്ടുള്ള ആൾക്കാർ കിണറിന് ചുറ്റും സ്റ്റീലിൻ്റെ ഒരു പോളോ ചെയ്തിടും. അതൊരു 2 മീറ്ററൊക്കെ അല്ലെങ്കിൽ 3 മീറ്ററൊക്കെ വലിപ്പമുള്ള സ്റ്റീലിൻ്റെ പോളുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് വലിയ മരങ്ങൾ വെക്കാവുന്ന, ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ വന്നിരിക്കുന്ന ഒരു ഗൾഫിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു എൻക്വയറി എന്ന് പറയുന്നത് ഏതാണ്ട് 2 മീറ്റർ സ്ക്വയറുള്ള ഒരു സ്ക്വയർ പോട്ടിനാണ്. അതൊരു വലിയ മരം, അതായത് നമ്മൾ വീടിൻ്റെ പുറത്തേക്കും ഈ കിണറിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ഡിസൈൻ ചെയ്യുന്നത് പോലെ ഏകദേശം ആ ഒരു റൗണ്ടിൻ്റെ വലിപ്പത്തിൽ 2 മീറ്റർ വലിപ്പത്തിലേക്ക് വേണമെങ്കിൽ നമുക്കിത് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു ഓഫീസില് മേശപ്പുറത്ത് വെച്ച് ഇതിലൊരു ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഈ വരുന്ന ആളുകളെല്ലാം ഇത് നോക്കും. കാരണം അത്രയും ഒരു അട്രാക്ഷൻ ഉണ്ട് ഈ ഒരു ഡിസൈൻ. എല്ലാ ഡിസൈനിങ്ങിനെ വളരെ ഒരു വ്യത്യസ്തമായിട്ടൊരു രീതിയിൽ അങ്ങനെ ഈ ഓഫീസിന്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ഇന്റീരിയർ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആളുകൾ കൊണ്ടുപോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് ഇതിന്റെ പേര് പറയുന്നത് കോണിക്കൽ ഷേപ്പ് എന്നാണ് പറയാം. കോണിക്കൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഇങ്ങനെ അടിവശത്തേക്ക് വണ്ണം കുറഞ്ഞു വരുന്നു, മുകളിൽ വണ്ണം കൂടി നിൽക്കുന്ന ഒരു ഷേപ്പാണത്. ഇതിൻ്റെയും ഇതിപ്പോൾ ഒരു വരുന്നത് 20 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. 20 സെൻറ്റിമീറ്റർ ഹൈറ്റ്, ഇതിൻ്റെ മേലെ വരുന്നത് 15 സെൻറ്റിമീറ്ററും അടിയിലെ ബോട്ടം 10 സെൻറ്റിമീറ്റർ ആണ് ഇതിന് വരുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ നമുക്ക് 100 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റ് വരുന്ന ഇതേ ആകൃതിയിൽ നമുക്ക് എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊന്ന് നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ നമ്മൾ കണ്ടിട്ടുണ്ട്. വെർട്ടിക്കൽ ഗാർഡൻ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിൽ വെച്ച് അതിൽ വളരെ ഏറെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാട് പിടിച്ച പോലെ പ്ലാന്റ് വെച്ചിട്ട് അവസാനം നമുക്ക് വീട്ടുകാർക്ക് പോലും അതൊരു ബുദ്ധിമുട്ടായി മാറുന്ന രീതിയിലുള്ള പ്ലാന്റുകൾ കണ്ടിട്ടുണ്ട് വെർട്ടിക്കൽ ഗാർഡൻ. നമ്മളിത് ചെയ്തു കൊടുക്കുന്നത് അത് പാർട്ടിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതിന് ചുറ്റും നമ്മൾ സ്റ്റീലിൻ്റെ ക്ലാമ്പ് പിടിപ്പിച്ച് ഇതിൽ ഡയറക്റ്റ് മണ്ണിട്ട് ഇതിൻ്റെ കളറുകൾ, ഇതിപ്പോൾ സ്റ്റീലിൻ്റെ മാറ്റ് ഡിസൈനാണ്, ഇതിന് പകരം അവരാവശ്യപ്പെടുന്ന കളറ് അങ്ങനെ ചെയ്ത് ഇതിൽ സക്കലൻസ് പ്ലാന്റുകൾ വെച്ച് ഒരു ബോൾട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ക്ലാമ്പ് പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാനും ഭയങ്കര ഭംഗിയാണ്. മാത്രമല്ല ഒരുപാട് കാലം തുരുമ്പെടുക്കാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നമുക്കറിയാം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അത് പൊടിഞ്ഞു പോകും, അതിൻ്റെ ഫിനിഷിങ് നഷ്ടപ്പെടും. പക്ഷെ ഇത് എത്ര കാലം വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ. അതിൻ്റെ ഫോട്ടോസ് നമുക്ക് ആൽബത്തിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ. ഇത് സംഭവം നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ സംഭവം പൊളിക്കും. കാരണം ഇതൊക്കെ വെച്ചിട്ടൊരു വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ അത് കുറേ സമയം അത് നോക്കി നിൽക്കും. പക്ഷെ എനിക്ക് ഇതിൻ്റെ ഒരു ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതേപോലെ ഒരെണ്ണം, ഇപ്പോൾ ഇതേപോലത്തെ പല മോഡലുകൾ കൂടി ഇരിക്കുന്നുണ്ട്, ഇതൊക്കെ ഒരെണ്ണം നമ്മളൊരു ഓഫീസിലേക്ക് ഒരു മേശപ്പുറത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു ചെടി വെച്ച് കഴിഞ്ഞാൽ ഓഫീസിൽ കയറി വരുന്നവൻ ആദ്യം ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു സാധനം തന്നെയാണ് ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ കളറും ഇതിൻ്റെ ഡിസൈനൊക്കെയും അങ്ങനെ വളരെ രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് എവിടേക്കൊക്കെയാണ് ഇപ്പൊ സപ്ലൈ നിലവിലുള്ളത്? നിലവിലിപ്പോ കേരളത്തിലെ പല ഭാഗങ്ങളിലേക്ക്, ഒരുവിധം എല്ലാ ജില്ലകളിലേക്കും ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് പോകുന്നില്ല. ഞങ്ങൾ മുൻപ് ലൈനിൽ പോയിരുന്നു, ലൈനിൽ പോയി. ഇപ്പൊ ഈ കൊറോണ സീസൺ ആയിട്ട് ഇപ്പൊ 6 മാസമായിട്ട് നമ്മൾ ലൈനിൽ പോകുന്നില്ല. പക്ഷേ ഒരുപാട് എൻക്വയറീസ് നമുക്ക് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെ കിട്ടുന്നുണ്ട്. ഇതിന്റെ മുകളിലുള്ള കളറുകളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള കളറുകളുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു സാധാരണ ഇന്റീരിയർ ഡിസൈൻ നമ്മൾ വരപ്പിക്കുമ്പോൾ തന്നെ ചിലര് അതിൻ്റെ ഉള്ളിൽ ഈ പോർട്ട് സെറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു ഡിസൈൻ തന്നെ വരച്ച് തയ്യാറാക്കുന്നത് ഫ്ലാറ്റുകളും മറ്റും ഉള്ളിൽ. അപ്പൊ നമുക്ക് ഇതിന്റെ കളറ് ഈ പാർട്ടി ആവശ്യപ്പെടുന്ന പ്രകാരം നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും ഏത് പോർട്ട് വേണമെങ്കിലും കൊടുക്കാനായിട്ട് പറ്റും? തീർച്ചയായിട്ടും പറ്റും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വിദേശത്തേക്ക് ഞങ്ങൾ ഈ അടുത്ത് കൊടുത്തിരുന്നത് റസ്റ്റ് ആക്റ്റിവേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുരുമ്പെടുത്ത ഡിസൈൻ, തുരുമ്പ്, അതായത് അവർക്ക് വേണ്ടത് ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് തുരുമ്പ് പിടിപ്പിച്ചുള്ള ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ സ്റ്റീലാക്കുന്നു കളറാക്കുന്നു എന്ന് പറയുന്നതാണ്. ഞാനിപ്പോൾ ഈ അടുത്ത് എൻ്റെ യാത്രകളിൽ പല വീടുകളിലും ഞാനങ്ങനെ കണ്ടിട്ടുണ്ട്, തുരുമ്പെടുത്ത നെയിം ബോർഡ്, തുരുമ്പെടുത്ത ഗേറ്റ്.
അതാത് ട്രെൻഡായി മാറിയിരിക്കുക. ട്രെൻഡായി മാറിയിരിക്കുക. ആവശ്യമുള്ള കളറുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മള് ഈ തുരുമ്പ് പിടിക്കാത്ത ഈ സ്റ്റീലിമ നമ്മൾ തുരുമ്പാക്കി ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഡിസൈൻ ചെയ്ത് കൊടുക്കണം. കാറുകൾക്ക് അടിക്കുന്ന പെയിന്റ് ആണിത്, പി യു പോളിയൂറിത്തീൻ പെയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെയിന്റ് ഒരിക്കലും ഫെയ്ഡ് ആവില്ല. ഫെയ്ഡ് ആവില്ല. നമുക്കിത് എന്തെങ്കിലും കൊണ്ട് പെട്ടെന്ന് കൈ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും കൊണ്ട് തട്ടി കഴിഞ്ഞാൽ ഇത് പെയിന്റ് അടർന്നു പോകാനുള്ള സാധ്യതയുണ്ടോ? നമ്മുടെ ഇനാമൽ പെയിന്റ് പോകുന്ന പോലെ അടർന്നു പോവില്ല. അടർന്നു പോവില്ല. പക്ഷേ നമ്മൾക്ക് ഒരു ആണിയോ അല്ലെങ്കിൽ ഒരു കനുള്ള ഒരു വസ്തു വെച്ചിട്ട് ഉറച്ചു കഴിഞ്ഞാൽ അല്ല അത് പോവായിരിക്കും. പക്ഷെ നമ്മള് നോർമലി നമ്മൾ പെട്ടെന്ന് മറ്റുള്ള ഒരു പെയിന്റ് ഇനാമൽ പെയിന്റ് ഒക്കെ നമ്മൾ കുറെ അടിച്ച് കുറച്ച് കാലം കഴിഞ്ഞാല് അതിൽ നിന്ന് ചിലപ്പോ അടർന്നു പോരും. അതേപോലെ പോരില്ല. പലരും വീടിന്റെ ഉള്ളില് എയർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് പിന്നൊരു യന്ത്രങ്ങളൊക്കെ വെക്കുന്ന ഒരു കാലഘട്ടമാണെന്ന്. കാരണം നല്ലൊരു ശുദ്ധമായ വായു ശ്വസിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതേപോലത്തെ പോർട്ടുകൾ ഉപയോഗിച്ച് നമ്മൾ ഈ പോർട്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വെച്ച് ഇതിൽ നമ്മൾ കുറച്ച് ചെടികൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു എയർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വലിയ ബിൽഡിങ്ങുകളിലെല്ലാം ഇപ്പോൾ കോർപ്പറേറ്റ് ഓഫീസുകളിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. അവരുടെ നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ആംഗിളിലൊക്കെയും ഇതിൻ്റെ വലിയ ഈ ചട്ടികൾ വെച്ചിട്ട് അതിൽ ഒറിജിനൽ ചെടികളൊക്കെ വെക്കുക, നല്ല ഒറിജിനൽ പ്ലാന്റുകളൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് ഇത് കൂടുതൽ പോകുന്നുണ്ട്. അതിന്റെ കാരണം ഇപ്പോ പ്ലാസ്റ്റിക് പ്രകൃതിക്ക് മോശമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പ്ലാസ്റ്റിക് വളരെ പ്രശ്നമാണ്. നമ്മളിൽ കിട്ടുന്ന വീടുകൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നിർമ്മിക്കുന്ന വീടുകൾ 2000 മുതൽ ഇഷ്ടംപോലെ സ്ക്വയർ ഫീറ്റുകൾ, ഇപ്പോൾ 2000 മുതൽ 5000 10000 ഒക്കെ സ്ക്വയർ ഫീറ്റ് പറഞ്ഞ് പണിയുന്ന വീടുകളുണ്ട്. അങ്ങനെയുള്ള വീടുകളുടെ ഉള്ളിൽ പ്ലാസ്റ്റിക്കിന്റെ ചട്ടികൾ മേടിച്ചു വെക്കുന്നത് ദോഷമാണെന്ന് ഞാൻ അങ്ങനെ പറയുന്നതല്ല. ഇത്രയും അധികം ഒരു പണം ഉപയോഗിച്ച് ഒരു വീട് പണിയാമെങ്കിൽ അലങ്കാരത്തിന് ഇത്രയും ഒരു ശല്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ആയിട്ട് ഒരു പ്രശ്നമില്ലാത്ത ഇതേപോലത്തെ പോട്ടുകളായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മുടെ ഈ പോട്ടുകളുടെ ഒന്നിന്റെയും അടിയിൽ നമുക്ക് അങ്ങനെ ഒരു സീൽഡ് പോട്ടാണ്. സീൽഡ് പോട്ടാണ്. അപ്പൊ ഒരിക്കലും വെള്ളം ചോരുന്ന ഒരു പ്രശ്നം ഇതിൽ നിന്നുണ്ടാവില്ല. ഇൻഡോർ വെക്കുന്ന ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഇപ്പൊ വെള്ളം ചോരാന്ന് പറയുന്നത് ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ വെള്ളം കെട്ടി കിടന്നാലും ഇതിന് പ്രശ്നമല്ല, സ്റ്റീലിന്റെ പ്രശ്നമല്ല. പക്ഷെ വെള്ളം കെട്ടി കിടക്കുന്ന രീതിയിൽ ഒരിക്കലും നമുക്ക് ചെടികൾ വെക്കരുത്, വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. വെള്ളം ആവശ്യത്തിനേ കൊടുക്കാവൂ. ഞാനും മേജറ്റായാലും വെള്ളം കുടിക്കുന്നത് നമ്മുടെ ആവശ്യത്തിനാണ്. അതുപോലെ തന്നെയാണ് ജീവനുള്ള സസ്യങ്ങൾക്കും ആവശ്യത്തിനേ വെള്ളം കൊടുക്കാവൂ. ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ദോഷമാണ്. ഇത് ഏകദേശം ഒരു 1.5 അടിയോളം ഉയരണ്ടാവും. ഇത് നമുക്ക് ഒരു പാർട്ടിക്ക് വേണമെങ്കിൽ ഒരു 5 അടിയോ 6 അടിയോ ഹൈറ്റിൽ വേണമെങ്കിൽ വലിയ ഒരു പോട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ആ ഇതിപ്പോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വലിപ്പമായി. ഒരു വീടിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഓഫീസിന്റെ ഉള്ളിൽ ഒരു മൂലയ്ക്ക് ഇത് വെച്ച് ഇതിന്റെ ഉള്ളിൽ നല്ലൊരു ചെടി ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താല് ഒരു ഭയങ്കര വെറൈറ്റി തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു കോർട്ട് യാർഡിൽ വെക്കാനായിട്ട്, സെന്ററിൽ വെക്കാനായിട്ട് ഒരാൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. അത് അതിൻ്റെതായിട്ടുള്ള ഭംഗി, അവർക്ക് അത് ഫീൽ ചെയ്തു. അവർ ഉദ്ദേശിച്ച കളറ് ചോദിച്ചിട്ട് ആ കളർ ചെയ്ത് കൊടുത്തുള്ളതാണ്. അപ്പൊ അത് നമുക്ക് ഒരു പാർട്ടി ആവശ്യപ്പെടുന്ന സൈസിലും കളറിലും ഡിസൈനിലും നമുക്ക് ഇവർക്കിത് ചെയ്തു കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ കാറ്റലോഗിൽ നോക്കി കഴിഞ്ഞാൽ ഇന്നൊരു ഐറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഐറ്റത്തിന്റെ ആവശ്യമായ മെഷർമെന്റിലും കളറിലും ഈ സാധനം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് എന്തായാലും ഒരു ചെടിച്ചട്ടികളിലെ വിസ്മയം എന്ന് വേണമെങ്കിൽ പറയാം ഈ റഫേലയ. കാരണം അത്രയും ഒരു വൈവിധ്യം തന്നെയുണ്ട് കടയെ സംബന്ധിച്ചിട്ട്. കാരണം നമ്മൾ ഒരു നല്ല രീതിയിലേക്ക് ഒരു ഡിസൈൻ ചെയ്യുന്ന വീട്, ഇപ്പം നമ്മളിതിൻ്റെ ഉള്ളിൽ പല ടൈപ്പിലുള്ള പോട്ടുകൾ വെക്കും, പല ടൈപ്പുള്ള ചെടികൾ വെക്കും, മണി പ്ലാന്റ് വെക്കും, അങ്ങനെ പല രീതിയിൽ ഇപ്പം നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ചെടികൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങി. അതിലേക്കും ഇതേപോലത്തെ ഒരെണ്ണം കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ഇത് പുറമേ നിന്ന് കയറി വരുന്ന ആളുകളെ സംബന്ധിച്ചൊരു വ്യത്യസ്തമായുള്ള ഒരു ചെടിച്ചട്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വളരെ കുറഞ്ഞ ഒരു സമയം കൊണ്ട് കേരളമൊട്ടാകെ റഫേല എന്ന് പറയുന്ന ഇവരുടെ പേര് പ്രശസ്തമാവാനായിട്ടുണ്ടായ കാരണം. സാധാരണയായി നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ഗൂഗിളിൽ ഒരു ഇൻറ്റീരിയർ ഡിസൈനെ കുറിച്ച് അറിയാനായിട്ട് നമ്മൾ ഫോട്ടോസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ടൈപ്പ് പോട്ടുകളാണ് ഇതിൽ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മളുടെ കൂടത്തേക്കാളും കൂടുതൽ ആളുകൾ ഇത് വിദേശത്താണ് ഈ ഒരു സാധനം ഉപയോഗിച്ച് വരുന്നതെന്ന് തോന്നുന്നു. വിദേശത്ത് സ്റ്റീലിന്റെ പോട്ടിന് ഭയങ്കര ഡിമാൻഡാണ്. സ്റ്റീലിന്റെ പോട്ടുകൾ വിദേശത്തേക്ക് വരുന്നത് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ ഇപ്പോ ഈ ഒരു നിയറസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. കാരണം വിദേശത്തുനിന്ന്
ഗൾഫ് മേഖലയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ വിയറ്റ്നാം, തായ്ലൻഡ്, ഇറ്റലി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പോർട്ടുകൾക്ക് അവിടെ നിന്ന് എൻക്വയറി വരുമ്പോൾ അവർ പറയുന്നത് അവിടെ കൊണ്ടുവരുന്ന പോർട്ടുകൾ തിരിച്ചയക്കാനായിട്ട് യാതൊരു മാർഗ്ഗമില്ലെന്ന്, റിജക്റ്റഡ് ആയി കഴിഞ്ഞാൽ. പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നാകുമ്പോൾ കുറേ കൂടി ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റുമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് നമുക്ക് എൻക്വയറി വരുന്നത്. ഇപ്പോൾ ഓൾറെഡി യു എ ഇയിൽ നമുക്കൊരു ഓഫീസ് തന്നെയുണ്ട്, അവിടെ വർക്ക് ചെയ്യാനായിട്ട് ഒരു ഓഫീസ് തന്നെയുണ്ട്. പുൽകോൺ കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു ഓഫീസ് യു എയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹമാണ് ഗൾഫിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സുജിത്ത് എന്നാണ് പുള്ളിയുടെ പേര്. അദ്ദേഹം അതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിദേശത്തേക്ക് ഒരുപാട് ഇതിൻ്റെ എൻക്വയറീസ് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അവിടെ നിന്ന് അവർ ഈ പോർട്ടുകൾ ലാർജ് സ്കെയില് ഒരു 5-10 പോർട്ടല്ല, 500, 1000, 2000 വെച്ച് പോർട്ടുകൾ അവർ എടുക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നു. അങ്ങനെ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വിദേശത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ പല ടൈപ്പിലുള്ള ഡിസൈനുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്കൊരു ഓഫീസിൻ്റെ ഉള്ളിലേക്കോ അങ്ങനെ ഒരു സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾക്ക് പോകുന്നത് ഏത് ടൈപ്പിലുള്ള പോർട്ടുകളായിരിക്കും? അങ്ങനൊരു പ്രത്യേകത നമുക്ക് പോർട്ടുകളെ കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മേജറ്റിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല വേറെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഇത് അലുമിനിയമാണ്, സത്യത്തിൽ ഇത് സ്റ്റീലല്ല, ഇത് അലുമിനിയമാണ്. അപ്പൊ അലുമിനിയത്തിന്റെ പോർട്ട് വേണം എന്ന് പറഞ്ഞിട്ട് വിദേശത്ത് നിന്ന് നമുക്ക് വന്നിട്ടുള്ള ഒരു ഓർഡർ നിന്നാണ് ഈ ഒരു കളറും ഡിസൈൻ ഉണ്ടായത്. അപ്പോൾ ഓരോരുത്തർക്കും താല്പര്യങ്ങളുണ്ട് ഏതൊക്കെ ടൈപ്പ് പോർട്ടുകളാണ് നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറിൽ കുറേ കൂടി മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് ഓരോരുത്തരുടെയും ടേസ്റ്റാണ്. അത് വീട്ടിൽ താമസിക്കുന്നവർ അവരുടെ ഭാര്യ, ഭർത്താവ്, കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് ചിന്തിച്ച് അങ്ങനെയാണ് വരുന്നത്. ഇപ്പം നമ്മളുടെ ഒരു വീടിൻ്റെ ഉള്ളിലത്തെ ചില ഡിസൈനുകൾക്കനുസരിച്ചിട്ട് അവർ നമുക്കൊരു ആകൃതി വരച്ച് തയ്യാറാക്കി തന്നു കഴിഞ്ഞാൽ ആ ആകൃതിയിലുള്ള ഒരു പോർട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും? തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് 5 പാറ്റേണാണുള്ളത്. ഇനിയിപ്പോൾ അതല്ല അവരെ തരുന്ന ഏതൊരു ആകൃതിയാണെങ്കിലും നമുക്ക് ഇതെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ പോർട്ട് മാത്രമല്ല, നമ്മൾ ടേബിൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ കൊടിമരത്തിൻ്റെ പുറത്ത് പൊതിയുന്ന അതൊന്നും പോർട്ടിൽ പെടുന്നതല്ല, സ്റ്റീലിൻ്റെ ഏത് ഐറ്റംസ് ആയാലും. ഇപ്പൊ പർഗോള പോലെ നമുക്കറിയാം, ഇതുപോലെ പില്ലറുകൾ അങ്ങനെ ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക്. അപ്പൊ നമുക്ക് ഈ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വീടിന്റെ പർഗോള ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് മഴയോ മറ്റുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളോ അങ്ങനെ ഇതിന്റെ കളർ ചേഞ്ചിന് വല്ല പ്രശ്നം ഉണ്ടാക്കും? ഒരു പ്രശ്നം ഉണ്ടാകില്ല, കാരണം സ്റ്റീല് അത്രയും ഗ്യാരണ്ടീഡ് ആണ്. ഗ്യാരണ്ടീഡ് ആണ്, അതുകൊണ്ടാണ് പ്രശ്നം ഇല്ലാതിരിക്കുന്നത്. നമുക്കൊരു ഇപ്പൊ നിലവില് ഒരാളുടെ വീടിന്റെ മുകളിലെ പർഗോളയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബീഡിങ്ങോ സിമെന്റ് കൊണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, നമുക്ക് അതിന്റെ മുകളിൽ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അവരുടെ ആവശ്യപ്രകാരം. മുകളിൽ നമുക്ക് ഒരു പോള പോലെ, ഇപ്പൊ നമുക്ക് അറിയാം കൊടിമരം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ കണ്ടിട്ടുണ്ട് വലിയ കൊടിമരങ്ങള്. ആ കൊടിമരങ്ങളിലെ ഓരോ കള്ളികളിലും ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പിച്ചളയും സ്റ്റീലൊക്കെ പൊതിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും സ്റ്റീലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതല്ല, ആ പൊതിഞ്ഞിരിക്കുന്നത് ആ പില്ലറിന്റെ മുകളില്, കോൺക്രീറ്റ് പില്ലറിന്റെ മുകളിൽ പോള പോലെ പൊതിഞ്ഞിരിക്കുക. ഇതുപോലെ ചെയ്തിരിക്കുന്ന പർഗോളേനെ നമുക്ക് ഈ സ്റ്റീൽ ഉപയോഗിച്ച് പൊതിയാനായിട്ട് സാധിക്കും. 304 ഗ്രേഡ് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതിന് ഒരിക്കലും തുരുമ്പെടുക്കില്ല. കളറും ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ കുറച്ച് പൈസ മുടക്കാൻ തയ്യാറുള്ള ഒരാൾക്ക് ഒരു ഉദ്യാനയ്ക്കും വീടിനോടനുബന്ധിച്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഗാർഡനേക്കും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിപ്പോൾ ഇവിടെ നിലവിൽ കാണുന്ന പല ഐറ്റംസും ഏകദേശം ചില ഡിസൈനുകൾ മാറ്റം മാത്രമുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഏകദേശം എത്ര പാറ്റേണിൽ ഇപ്പോൾ നമ്മളിവിടെ നിലവിൽ ചെയ്തു വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ട്? ഞങ്ങളുടെ കയ്യിൽ വരുന്നത് ഏകദേശം 5 പാറ്റേണാണ് ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് സിലിണ്ടർ ടൈപ്പ് എന്ന് പറഞ്ഞത്, അതായത് ഈ ടൈപ്പ് സിലിണ്ടർ ടൈപ്പ് എന്ന് പറയുന്നത്, ഇതില് 18 സെന്റിമീറ്റർ തൊട്ട് 45 സെന്റിമീറ്റർ വരെയുള്ള നമ്മൾ ഇപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ കസ്റ്റമൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. മറ്റൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കോണിക്കൽ ഷേപ്പാണ്. ഇത് കോണിക്കൽ ഷേപ്പിന്റെ സ്ലാൻഡ് എന്ന് പറയും, സ്ക്വയർ സ്ലാൻഡ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിപ്പോൾ നമുക്കറിയാം ഇതൊരെണ്ണം, അതുപോലെ തന്നെ ഈ ഇരിക്കുന്നതെല്ലാം കോണിക്കൽ ഷേപ്പിലുള്ള സ്ലാൻഡ് ടൈപ്പാണിത്, കോണിക്കലിന്റെ സ്ലാൻഡ് ടൈപ്പ്. മറ്റൊന്ന് പറയുന്നത് കോണിക്കലിന്റെ റൗണ്ട് ഷേപ്പാണിത്, കോണിക്കലിന്റെ റൗണ്ട് ഷേപ്പ്. എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ചെറി റെഡ് ആണ്. ഇത് ഒരുപാട് മൂവ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് ചെറി റെഡ് എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് കണ്ണിന് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഐറ്റം. ഇതിലും കോണിക്കലിൽ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതൊരു മൂന്നാമത്തെ പാറ്റേൺ. മറ്റൊരു പാറ്റേൺ എന്ന് പറയുന്നത് ആ അറ്റത്ത് ഇരിക്കുന്ന റെക്ടാംഗിൾ, മുകളിലിരിക്കുന്ന റെക്ടാംഗിളാണ്, റെക്ടാംഗിൾ ഷേപ്പ്. അതിൻ്റെ ഒരു ചെറിയ സൈസാണ് ഈ കാണുന്നത്, റെക്ടാംഗിൾ എന്ന് പറയുന്നത്. ഈ ഒരു ഷേപ്പ് നമുക്ക് അതുപോലെ തന്നെ എത്ര വലിയ സൈസിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും.
നമ്മൾ വെള്ളം കുടിക്കുന്ന ടൈപ്പ് ഗ്ലാസ് ആണോ അത്? തീർച്ചയായിട്ടും അത് വെള്ളം കുടിക്കുന്ന ടൈപ്പ് ഗ്ലാസ് തന്നെയാണ്. ഈ വെള്ളം കുടിക്കുന്ന ഗ്ലാസിനെ പോലും നമുക്ക് ചെടി വെക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് ഉപയോഗിക്കുന്ന ഗ്രേഡ് മാത്രം നമുക്ക് നോക്കിയാൽ മതി. നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഇത് ശരിക്കും വേണമെങ്കിൽ നമുക്ക് ഒരു വീടിൻ്റെ ഉള്ളിലേക്കും ആളുകൾക്ക് വെള്ളം കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം ഈ ഗ്ലാസ്. ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു പോട്ട് എന്നല്ല, നമുക്കൊരു വെള്ളം കുടിക്കുന്ന ഗ്ലാസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നാൽ ഇതൊരു പോട്ടാണ് താനും. അതെ, ഇതൊരിക്കലും ഇപ്പം എൻ്റെ വീട്ടിൽ ഞാനിത് വെച്ചിട്ടുണ്ട്. രണ്ട് ഗ്ലാസ്സിൽ ഞാൻ സെക്കലൻസിൻ്റെ രണ്ട് ചെടി വെച്ചിട്ട് ഞാനിത് വെച്ചിട്ടുണ്ട്. ഒരു വെച്ചിട്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു 8 മാസത്തോളമായി. ഒരു ഒരു രീതിയിലും ഉള്ളിൽ വെച്ചിരിക്കുന്നതാണ്, അതിനൊരു രീതിയിലും തുരുമ്പെടുക്കുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം നമുക്കറിയാം വീട്ടിൽ ഉപയോഗിക്കുന്ന പല സ്റ്റീലിൻ്റെ പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാതെ കുറെ നാൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് തുരുമ്പെടുക്കും. പക്ഷേ ഇത് 304 ആയതുകൊണ്ട് ഒരിക്കലും അതിന് തുരുമ്പ്. അപ്പോൾ ഇത് ഇതിൽ നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ വരച്ചിട്ടുണ്ട്. നമുക്ക് ഇതേപോലത്തെ ക്ലാസ് കുറേ പേർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സ്ഥാപനത്തിൻ്റെ പേരോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡിസൈനോ ചെയ്തിട്ട് നമുക്കൊരു അങ്ങനെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല? തീർച്ചയായിട്ടും പറ്റും. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഫോട്ടോ പ്രിൻറ്റിങ് ഏത് മെറ്റീരിയലിൻ്റെ മുകളിലും ഫോട്ടോ പ്രിൻറ്റിങ്ങിൻ്റെ സാധ്യതകളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് മെറ്റീരിയൽ ആയാലും കുഴപ്പമില്ല, അതിന് മുകളിലൊക്കെ ഈ അവർ പറയുന്ന ഡിസൈൻ പ്രിന്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. മറ്റൊരു ഡിസൈൻ എന്ന് പറയുന്ന പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് സ്ക്വയറാണ്, സ്ക്വയർ ടൈപ്പ്. ഇത് ഇതുപോലെ തന്നെ നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് ഈ പ്രൊഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്ക്വയറിന് പ്രത്യേകത മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്, ഇതിന് കുറച്ചുകൂടി വെയിറ്റ് കൂടുതലാണ്. നല്ല വെയിറ്റ് ഉണ്ട്. അതിന് കാരണം നമുക്കറിയാം ഇതൊന്നും ഈ ഷേപ്പിൽ നമുക്ക് കിട്ടുന്നതല്ല, ഷീറ്റുകളാണല്ല, ഷീറ്റ് വെൽഡ് ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ എവിടെ നോക്കിയാലും ഒരു വെൽഡിങ്ങിന്റെ ഒരു അടയാളം പോലും കാണാനായിട്ട് സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞാല് ഏതൊരു മെഷീനിൽ വെച്ച് പ്രസ് ചെയ്തെടുത്ത ഒരു ഫിനിഷിംഗിലാണ് ഇത് ഇരിക്കുന്നത്. അത് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ഗേജ് കൂടിയ സ്റ്റീലിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും വെൽഡിങ് ഒരു വിഷയമല്ല, അത് വെൽഡിങ്ങിന്റെ അടയാളം പോലും കാണില്ല, അതാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന വെൽഡിംഗ് എന്ന് പറയുന്നത് പ്ലാസ്മ വെൽഡിംഗ് ആണ്, ടിഗ് വെൽഡിംഗ് ആണ്, സാധാരണ മറ്റേ നമ്മൾ ലൈറ്റ് വർഷാപ്പിൽ കാണുന്ന വെൽഡിംഗ് അല്ല. മറ്റൊരു പാറ്റേൺ എന്ന് പറയുന്നത് പാരൽസ് ആണ്. നമുക്ക് കാണാം ഈ ഇരിക്കുന്നതാണ് പാരൽസ് എന്ന് പറയുന്നത്. പാരലായിട്ട് ആ ഷേപ്പ് എന്ന് പറയുന്നത് പാരൽസിന്റെ ഷേപ്പാണിത്. ഇതും ഈ പറഞ്ഞ പോലെ ഇതാണ്. നമുക്കിപ്പോൾ ഇത് ചെറിയൊരു സൈസ് എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ ഹൈറ്റ് വരുന്നതാണ്, 2 അടി ഹൈറ്റ് വരുന്നത്. ഇതിലും എത്ര ഹൈറ്റ് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഡയ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മൾ ഇതേപോലത്തെ ഈ ചെടിച്ചട്ടികൾ വാങ്ങി ഇതിലേക്ക് വെക്കുമ്പോൾ അതിന് പ്രത്യേക രീതിയിലുള്ള പല ചെടികൾ പല പ്ലാന്റ്സും ഇതിന് വേണ്ടിയിട്ടുണ്ട്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുറേയും കൂടി നല്ലതാണ്. ഇപ്പം ഇതിൻ്റെ പാർട്ട്മാരിൽ ഒരാളായിട്ടുള്ള സിജു ചേട്ടനുണ്ട്. സിജു ചേട്ടൻ ഓൾറെഡി ഒരു കർഷകൻ തന്നെയാണ്, കർഷക കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരു കർഷകനാണ്. അപ്പോൾ നമുക്ക് സിജു ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ആ പ്ലാന്റുകൾ നമുക്ക് കൂടുതൽ അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇതേപോലത്തെ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേയും കൂടി ഒരു ഭംഗി ഫീൽ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെയാ ചെടികൾ വെക്കാൻ പറ്റും? നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്പോട്ട് വീടുകളായാലും ഓഫീസുകളായാലും നമ്മൾ ആ സ്പോട്ടിനനുസരിച്ച് ചെടികൾ നമ്മൾ സെലക്ട് ചെയ്യും. അതിന്റെ സൈസും അതിന്റെ ഗുണവും ഇപ്പോൾ വീട്ടിലേക്ക് വീടുകളിലേക്കാണെങ്കിൽ ഇപ്പൊ കിച്ചണിൽ വെക്കുന്ന പോർഷനിലേക്ക് വേണ്ടതാണെങ്കിൽ അതിന് പറ്റിയ ചെടികൾ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ ലിവിംഗ് ഹാള്, സിറ്റ് ഔട്ട് ഒക്കെയും വ്യത്യസ്തമായിട്ടുള്ള ഭംഗിയിലും ചെടികളാണ്. കാരണം നമ്മള് ഇത്രയും വലിയ ഒരു പോട്ടിൽ വെക്കുമ്പോ അതിനാനുപാതികമായിട്ടുള്ള ഒരു സൈസ് ആ ചെടിക്ക് വേണം. പോട്ടിന്റെ വിലക്കനുസരിച്ച് ചെടിക്കും ഒരു ഒരു വലുപ്പവും വലിയും നിലവാരവും ഒരു ഇടുപ്പൊക്കെ വേണം, ഒരു തലയെടുപ്പ് വേണം. അപ്പൊ നമ്മള് ഓരോ ചെടിച്ചട്ടിയിലും വെക്കുന്ന അതിന്റെ വലുപ്പത്തിനും കാര്യങ്ങൾക്കും അനുസരിച്ചിട്ടും ഈ പ്ലാന്റുകൾക്ക് വ്യത്യാസമുണ്ട്. ഏതൊക്കെ പ്ലാന്റാണ് സാധാരണയായിട്ട് ഉപയോഗിച്ചു പോരുന്നത്? സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലും ഇൻഡോർ പ്ലാന്റ് ആണ് നമ്മൾ കൂടുതൽ ഇതിൽ ഉപയോഗിക്കുന്നത്. കാരണം ഇൻഡോർ പോട്ട് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഇതിൽ നിൽക്കുന്ന പോട്ടുകൾ ചെടികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജാമിയ, അതുപോലെ ലില്ലിയം, അതുപോലെ ഡ്രസീന, വെറൈറ്റി ചെടികളും നമുക്ക് വിദേശ ചെടികളും ഒക്കെ ഉണ്ട്. നമ്മുടെ നാടനും മാത്രമല്ല പുറത്തുനിന്ന് വരുന്ന ചെടികളും കൂടുതലും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത് മണ്ണുത്തി എന്ന് പറയുന്നത് ഒരു ചെടികളുടെ കേന്ദ്രമാണ്. കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ഏറ്റവും കൂടുതൽ ചെടി കയറി പോകുന്ന ഒരു സ്ഥലമാണ് മണ്ണുത്തി. കാരണം അത്രയധികം നഴ്സറികളുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പൊ ഈ ഇവിടുന്ന് ചെടിച്ച് വാങ്ങിക്കാൻ വരുന്നവരും ഇതേപോലത്തെ ചെടിച്ചട്ടികൾ ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ തന്നെ ഈ ആവശ്യമായിട്ടുള്ള ചെടികൾ സെറ്റ് ചെയ്ത് കൊടുക്കോ, സംഘടിപ്പിച്ചു കൊടുക്കോ? ഓർഡർ അനുസരിച്ച് നമ്മൾ പോട്ടും ഒപ്പം തന്നെ ചെടിയും നമ്മൾ അതിൽ സെറ്റ് ചെയ്യും. അതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കും.
മാജിക് മീഡിയയുടെ ഈ വീഡിയോയിൽ നമുക്ക് ഈ പോർട്ടുകളെ പറ്റിയിട്ടും ഇതിൻ്റെ പ്രത്യേകതകളെ പറ്റിയിട്ടും ഷാജേട്ടനും സിജേട്ടനും നമുക്ക് വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നു. ഇവരുടെ ഫോൺ നമ്പർ ഇതിൻ്റെ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവരെ ആ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. അതിൽ അവരുടെ വാട്സപ്പ് നമ്പറുണ്ട്, അവരെ കോൾ ചെയ്താൽ കിട്ടും. മണ്ണുത്തിയിലെ സെൻട്രല് തന്നെ ഓവർ ബ്രിഡ്ജിൻ്റെ സമീപമാണ് ഇവരുടെ കട. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വഴിക്ക് മണ്ണുത്തി കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ റഫാലയിൽ വന്നിട്ട് നിങ്ങളിതൊന്ന് വാങ്ങിച്ചില്ലെങ്കിലും ഒന്ന് കണ്ടുപോവുക. കാരണം നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾക്കിത് കാണാനായിട്ട് സാധിക്കും. എന്തായാലും നമുക്ക് ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ നൽകിയ റഫേലിക്ക് മാജിക് മീഡിയയുടെ പ്രത്യേകം നന്ദി.